സീരിയസ് ആയിട്ടുണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞാല് ഇതെന്താണെന്നറിയാമോ, ഈ ഈ സീരിയസ്നെസ് എന്ന് പറയുന്നത് നമുക്കാണ്, പറയുന്നവർക്ക് ഇത് സീരിയസ് അല്ല. പറയുന്നവര് വളരെ ലാഘവത്തോടുകൂടി ഒരാളെ കാണുമ്പോഴത്തേനും ചോറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന കാര്യമാണ്, എന്തുവാടാ എന്തിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു എന്താ ഇങ്ങനെ. അവർക്കൊരു ഭയങ്കര സുഖമാണിത് കേൾക്കുന്ന, നമുക്കാണ് ഇത് ഭയങ്കര. അല്ലാതെ എന്നെ പർപ്പസ്ഫുള്ളി ആ കറുപ്പല്ലേ നീങ്ങി നിൽക്കൂ അല്ലെങ്കിൽ വണ്ണോ അല്ലേ നീങ്ങി നിൽക്കൂ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിരിക്കുന്നത് മുഴുവൻ ഇതേപോലെ എന്താ പറയാ, ഉത്തരവാദിത്തമില്ലാത്ത, സമൂഹത്തിനോട് ഉത്തരവാദിത്തം ഇല്ലാത്ത കോമഡികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ബോഡി ഷെയ്മിങ്ങുകളാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴും. അപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം ഇത് പറയും, രണ്ട് പ്രാവശ്യം പറയും, മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം എന്തെങ്കിലും എഴുതിയിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കും, അപ്പം അത് വേണ്ട എന്ന് പറയും. അതെന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയേണ്ടത്, ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് വേണ്ട, അല്ലാതെ ഇത് വായിക്കുമ്പോൾ ആ ഇത് വേണ്ട കേട്ടോ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ എക്സ് ഓർ വൈ, അപ്പുറത്തിരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ, അയാൾ ഇതിൻ്റെ വഴക്കുണ്ടാക്കും, ഇത് പറയണ്ട എന്ന് പറയുന്നതിലും വ്യത്യാസമാണ്. ഈ സാധനം വേണ്ട കേട്ടോ, ഇത് ശരിയല്ല എന്ന് പറയുന്നത് അല്ലേ. ഈ ഇത് വേണ്ട, ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഈ കറുപ്പിന്റെ പേരിൽ ഇപ്പൊ തമാശക്കാണെങ്കിലും എന്നാ പറഞ്ഞത്, സീരിയസ് ആയിട്ട് അങ്ങനെ എന്റെ നിറം കറുപ്പാണ് നമുക്ക് സ്വയം പറയുന്നത്, ഞാൻ കറുത്തതാണ് അല്ല, ഞാനും അതെ മഞ്ജു, അതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്റെ അറിവിലില്ല. ഇനി എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. നമ്മളോടത് ഇപ്പോ എന്ത്, ഇപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിവാക്കണമെങ്കിൽ നമ്മളോടത് നേരിട്ട് പറയില്ലല്ലോ. പറയില്ല, വേറെ എന്തെങ്കിലും റീസൺ പറയാ, എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്ന്. ചാൻസ് ഇല്ല. ട്രോളുകൾ കാണുമ്പോൾ എൻജോയ് ചെയ്യാറുണ്ടോ? എന്ത് റോള്? ട്രോളുകൾ വരില്ലേ മഞ്ജു, മഞ്ജുവിന്റെ വാക്കുകൾ വെച്ച് ട്രോളുകൾ, എൻജോയ് ചെയ്യാണോ അതോ വിഷമിക്കാണോ? ഇല്ലില്ല, ബിഗ് ബോസ് എന്ന് വന്ന ആരെങ്കിലും ഇതൊക്കെ കാണുമ്പോ വിഷമിക്കോ? ഇഷ്ടാ, എനിക്ക് പറ്റിയ തെറ്റാണ് ആ ചോദ്യം അല്ലേ. വിഷമിക്കാറില്ല, വിഷമിക്കാറില്ല. ഈ കഴിഞ്ഞ ദിവസം ആ ഒരു സിനിമയുടെ പത്രസമ്മേളനത്തിൽ വലിയ വാക്കുകൾക്കുണ്ടായില്ലേ, വലിയ വാക്കുകൾക്കുണ്ട്, ബിനു അടിമാലിയൊക്കെ വലിയ വാക്കുകൾ, ധർമ്മം, എന്താണ് ശരിക്കും അത്തരമൊരു വാക്കുകൾക്കത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു? കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും 101% ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതിനൊരു വേദി അതായിരുന്നില്ല, എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ എനിക്കത് മിണ്ടാതിരിക്കാൻ സാധിക്കില്ലായിരിക്കും, അതാണ് എൻ്റെ ഒരു കുഴപ്പം. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക്, ഞാൻ വീണ്ടും വലിച്ചു കീറണ്ട. ബിൻചേട്ടൻ എന്നോട് ചിലപ്പോൾ പിണക്കമായിരിക്കും. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തമാശകളൊക്കെ ബോഡി ഷെയ്മിങ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട്, ബോഡി ഷെയ്മിങ് അല്ലാത്ത അവർക്കാണ് ഇത് കേൾക്കുന്ന, നമ്മളെ അത് ബാധിക്കുന്നുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചതാണ്. അപ്പം അത് വീണ്ടും അപ്പുറത്തിരുന്ന് ന്യായീകരിക്കുന്നു. അപ്പം എനിക്ക് എൻ്റെതായ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ സംഭവിച്ചതാണ്. വേണ്ടായിരുന്നു തോന്നിയോ പിന്നീട്? പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് കേട്ടോ. അത് അതിനുശേഷം ബിനുവായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ആ സംസാരിച്ചു. എന്തു പറഞ്ഞു? ബിഞ്ചാണ് ഇച്ചിരി വിഷമം ഉണ്ടായി എന്ന് തോന്നണം, പക്ഷെ അത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് അതെന്താണെന്നറിയോ, പറഞ്ഞ കാര്യം കറക്റ്റാണ്, പക്ഷേ ആ സമയത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് ട്രോളുകൾ കണ്ടപ്പോൾ തോന്നി. ഇതൊരു വലിയ വാർത്തയായില്ലേ, ആ സമയത്ത് തോന്നി ഓ വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ പറയുന്ന എത്രത്തോളം ശരിയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ഒരാൾ അതിൻ്റെ ഒരു കൂടെ ഇരിക്കുകയാണ്. ആ ഓപ്പോസിറ്റുള്ള ആള് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് വേണ്ടിയിരുന്നില്ല. ഏറ്റവും ദേഷ്യം എന്തുകൊണ്ടാണ് തോന്നാറുള്ളത്? ഏറ്റവും ദേഷ്യം അത് കോമഡിയാണ്. ഏറ്റവും ദേഷ്യം എന്തിനോടാ തോന്നുന്നത്? ചില ചില കാര്യങ്ങളിലോട് എനിക്ക് ദേഷ്യം തോന്നും, ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് പറയണം, എനിക്ക് നിങ്ങൾ പുരുഷന്മാരോടാ പറയാനുള്ളത്, ദേഷ്യം വരും എനിക്ക് ആ കാര്യം കാണുമ്പോൾ. നമ്മൾ ഇപ്പോൾ ഞാനും ചേട്ടനൊക്കെ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഇങ്ങനൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഒരു പൊതുവായിട്ടുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല. ഇതിൻ്റെ പുറകെ ചെല്ലുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെത്ര ഞാൻ ഏതൊക്കെ ലൊക്കേഷനിൽ ചെന്നാലും അതിൻ്റെയൊക്കെ വാതിലിൽ ടോയ്ലറ്റിൽ എഴുതി വെക്കും, നിർബന്ധമായും ഇത് സ്ത്രീകൾ പോകുന്ന ടോയ്ലറ്റാണ്, അഥവാ പുരുഷന് പോകണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ സീറ്റ് പൊക്കി വെച്ചതിന് ശേഷം മാത്രം യൂറിൻ പാസ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കും. ഞങ്ങൾ എല്ലാ നിങ്ങൾ ഭാര്യനോട് ചോദിച്ചു നോക്കിക്കോളൂ, നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങൾ
സീറ്റില് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, നമ്മള് നമ്മളിപ്പോ ഇതുപോലെ സ്വാഭാവികമാണ് കേട്ടോ, സ്വാഭാവികമാണ്, സ്വാഭാവികമല്ല, ഇതാണ് നടക്കുന്നത്. എന്റെ വീട്ടിലും ഇതിനെ കുറിച്ച് വലിയ വഴക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്, നമ്മളിതിങ്ങനെ ഞാൻ പറയുന്നില്ല, നമ്മളിങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കുമ്പോ ഓ ഉണ്ട്, ഇനി ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. പല സ്ത്രീകളും വായുവിൽ നിന്നാണ് കാര്യം സാധിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവരൊക്കെ അങ്ങനെ നിൽക്കാനായിട്ട്. ജസ്റ്റ് അത് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്ക് ആണുങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ട്. അതാണ് ഏറ്റവും ദേഷ്യം, അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ദേഷ്യം എനിക്കങ്ങനെ പോകുന്നത് നന്നായിട്ട് ചെയ്യുന്ന ആണുങ്ങളോട് ദേഷ്യം. ചിലർ പോയി എന്ത് നീറ്റായിരിക്കും എന്നറിയാം, പക്ഷെ അവർ 80% പേരും തെറ്റിക്കും. ഇപ്പം മഞ്ജു പറഞ്ഞത് ഒരു പോയിന്റ് ആണ് കേട്ടോ. അല്ല, ഞാൻ എന്റെ സ്കൂളിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോ ഞാൻ പിള്ളേരോടൊക്കെ പറയും, നിങ്ങൾ പ്രേമിക്കണ്ടെന്നും അതൊന്നൊക്കെ ഇവരൊക്കെ പറയും, അതൊന്നും ശ്രദ്ധിക്കണ്ട, നിങ്ങൾ ആ പ്രായത്തിലെ പിള്ളേര് പ്രേമിക്കില്ലേ. ടോയ്ലറ്റിൽ പോയിട്ട് വൃത്തിയായിട്ട് പോയില്ലെങ്കിൽ ചന്തിക്കേണ്ട അടി തരും എന്ന് പറയും. വെള്ളം ഒഴിക്കണം. ആ വെള്ളം ഒഴിക്കണേന്റെ ഇല്ല, സീറ്റ് പൊക്കി വെക്കണം. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ, വെള്ളം ഒഴിക്കണല്ലോ. വെള്ളം ഒഴിക്കും, വെള്ളം ഇവര് ഒഴിക്കും, സീറ്റ് പൊക്കി വെക്കൂല. അവിടെ ഒക്കെ പറ്റിച്ചു വെച്ചു, അവിടെ എല്ലായിടത്തും നിക്കാൻ കൂടി പറ്റൂല. ഇതാണ് അവസ്ഥ. അല്ല, ഇത് തമാശയായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്, സീരിയസ് ഇത് ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. സ്ത്രീകളാണ് അനുഭവിക്കുന്നത്, സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. അപ്പൊ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കുമല്ലോ ഈ കാര്യത്തിൽ. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ, ഇത് കേട്ടിട്ടാണ് ഇവിടെ ഉള്ളൊരു ബാക്കിയുള്ള. ഞാൻ ഇന്ന് അങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുന്നു രണ്ട് അതേ ദിവസം സാറിനോട് പറയണം. അതല്ലേ, ചില ആൾക്കാർക്ക് ഭയങ്കര പാടായിരിക്കും അങ്ങനെ. അതായത് സീരിയസ് ആയിട്ടുള്ള ഈ മുട്ടിനൊക്കെ സർജറി ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ടാവും, അവർക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞൊക്കെ നിക്കാന്ന് പറഞ്ഞാൽ പാടാണ്. അത് അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ട. അല്ല, സത്യം കേട്ടോ, അതെ, ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. ചിരിച്ചോണ്ടെടുക്കുമ്പോഴും അതിനകത്ത് സീരിയസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് കൃത്യമായ പോയിന്റ് ആണെന്ന് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നുണ്ടെന്നേ. അത് എല്ലാ വീട്ടിലും അനുഭവിക്കുന്ന എടുത്തു പറഞ്ഞില്ലേ, ഞാൻ എന്റെ കാര്യങ്ങളും പറഞ്ഞില്ലേ, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് പറയാ. അത് കാണുമ്പോ എനിക്ക് ദേഷ്യം വരും. എന്തോ പെട്ടെന്ന് നമുക്ക് വായുവെള്ളം മേടിക്കാൻ പോകുന്ന സ്പീഡാണ് പോയിട്ട് പെട്ടെന്ന് പോകണം എന്നുള്ള ഞാൻ ഉദാഹരണം പറഞ്ഞു. അതെ, നമ്മളൊരു അത്യാവശ്യത്തിന് ചെല്ലുമ്പോഴല്ലോ ദൈവം ഇതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അതൊരു കാര്യം. രണ്ട്, ഇതേപോലെ ഇതേപോലെ ഈ ബോഡി ഷെയ്മിങ് ബോധപൂർവം അല്ലാതെ ഒക്കെ നടത്തുന്ന പാവം മനുഷ്യരൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും, എനിക്ക് അവരോടൊപ്പം മിണ്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും. പിന്നെ പൊട്ടം കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇങ്ങനെ പൊട്ടിയായിട്ട് പൊട്ടനായിട്ട് അഭിനയിച്ചിട്ട് അങ്ങനെ ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റ്, പൊട്ടിക്കുട്ടി, മണ്ടിക്കുട്ടി, ക്യൂട്ട്നെസ്. പക്ഷേ എല്ലാം അറിയാം നമ്മൾ ഉപദ്രവിക്കേണ്ട വിധത്തിലൊക്കെ ഇവർ ഉപദ്രവിക്കുകയും ചെയ്യും, എന്നിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് അഭിനയിക്കും. അത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ ആരാണ് ചെയ്തത്? അയ്യടാ, ഇത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, മഞ്ജു എന്നോടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ മഞ്ജു പറയുന്നത്. അല്ലാതെ മഞ്ജു ഒരിക്കലുമല്ല, മഞ്ജുവിന്റെ അടുത്ത് നല്ലതായിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് എന്ന് ന്യൂട്രലിൽ നിന്നിട്ട് മഞ്ജുവിനുള്ള പണി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മഞ്ജു ഒരിക്കലും പറയാൻ പറ്റില്ല. പണിയൊന്നും തന്നിട്ടൊന്നുമില്ല, അങ്ങനെയല്ലല്ലോ ഇയാൾ, അങ്ങനെയല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ചിലപ്പോ അവരുടെ നിലനിൽപ്പായിരിക്കും. നിലനിന്ന് പോട്ടെ, നമ്മൾ അതിനെ തിരുത്താനൊന്നും നിക്കില്ല. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, അങ്ങനെയുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബൽ, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.